മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ BLM കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റവും വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ഇടവക ദേവാലയത്തിനോടുള്ള മനോഭാവം എന്താണ്? ചിലപ്പോഴൊക്കെ ചില മനുഷ്യര് ഇടവക ദേവാലയത്തെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം. എന്നാൽ ധാരാളം മക്കൾ ഇടവക ദേവാലയത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വളരെ അടുപ്പത്തോടുകൂടി ജീവിക്കുന്ന ധാരാളം ദൈവമക്കൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വിരലിൽ എണ്ണാവുന്ന ചിലവര് മാറി നിന്നുകൊണ്ട് ഏതോ ഒരു അപരിചിതമായ വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ആരുടെക്കോ നിർബന്ധം കൊണ്ട് ഒരു കുർബാനയിൽ ഒന്ന് കണ്ടു, പങ്കെടുക്കുകയല്ല കണ്ടു, അത് കഴിഞ്ഞ് അവർ പോയി. ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇടവകയുടെ സാമ്പത്തികമായ കാര്യത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഹായിക്കാതെ മാറി നിൽക്കുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട്, പലവിധ കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ ഇടവക ദേവാലയം നീയും തമ്മിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ ഇടവക ദേവാലയവും നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ദൈവവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മക്കബായക്കാരുടെ 2:5:19-20 പറയുന്നു, കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. പ്രിയമുള്ളവരെ, ദൈവം ഒരു സ്ഥലത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി, ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ വേണ്ടി കുറെ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുകയല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് വേണ്ടി, ആ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ദൈവം അവർക്ക് വേണ്ടി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. എത്ര മനോഹരമായ അഭിഷേകം നിറഞ്ഞ വചനമാണ് പ്രിയമുള്ളവരെ. ഒരു ജനത്തിന്റെ കഷ്ടതകളിൽ, ഒരു ജനത്തിന്റെ വേദനയിൽ, ഒരു ജനത്തിന്റെ ദുഃഖത്തിൽ ആ ദേവാലയം പങ്കുചേരുന്നുവെന്നുള്ളതാണ്. അച്ഛൻ ഈ കാരുണ്യാഭിഷേക ശുശ്രൂഷയിൽ 2 പ്രാവശ്യമെങ്കിലും ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇടവക ജനത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, ലണ്ടനിലേക്ക് ജോലിക്ക് പോകേണ്ടി ഒരു അവസരത്തിൽ 7 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു ദിവസത്തിനുള്ളിൽ ബാങ്കിൽ അടക്കേണ്ടി വന്ന ആ സമയത്ത് ഇടവക ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ആ സഹോദരനോട് ഞാൻ ആവശ്യപ്പെടുകയും വൈകുന്നേരം 7 മണിക്ക് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് കാണാൻ വന്നപ്പോ
ഇടവക ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി. 8:30 എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ 700,000 രൂപ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. 2002 നടന്നൊരു കാര്യമാണ്. രണ്ടാമത് അച്ഛൻ സൂചിപ്പിച്ചൊരു സംഭവം ഇപ്പോൾ ഓർക്കുകയാണ്. FCI ഗോഡവണിൽ ജോലിക്ക് വേണ്ടി 200,000 രൂപ അടയ്ക്കണം. അതിന് ആ ചെറുപ്പക്കാരന് പൈസയില്ല. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ആ ചെറുപ്പക്കാരനെ. ഇടവക അതിർത്തിയിലെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഇടവക ദേവാലയത്തിൽ ചെന്നു പ്രാർത്ഥിക്കാൻ. അവൻ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ അവന് 200,000 രൂപ കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തിന് സ്വന്തമായി ഒരു സ്വർണ്ണക്കട ഉണ്ടാവുകയും ആ സ്വർണ്ണക്കടക്കാരന് ഇവൻ പൈസ ആ മകനെ സഹായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവന്റെ ആവശ്യത്തിന് അവന് സഹായിക്കാൻ പറ്റിയില്ല. എന്നാൽ വാർക്കപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയുടെ കഴുത്തിലണിഞ്ഞിരുന്ന മാലയും വളയും ഒക്കെ വിറ്റുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ആവശ്യമായ പൈസ കിട്ടിയത്. ഇപ്പം ഈ രണ്ടുപേരും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ദൈവം ഇടപെട്ടു. അച്ഛൻ ഇനി മൂന്നാമതൊരു സംഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ സംഭവം എന്താ വെച്ചാൽ, ഒരു വീട്ടിലെ രണ്ട് ചെറുപ്പക്കാർ 2 മാസത്തിനുള്ളിൽ തന്നെ ഹൃദയ അഘാതം വെച്ച് മരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ 2 സഹോദരങ്ങൾ മരിക്കുകയാണ് ഹൃദയസ്തംഭനം മൂലം. അപ്പൊ 2 വിധവകൾ, അവരുടെ 4 മക്കൾ. ഇത് കഴിഞ്ഞ് അവരുടെ ഒരു സഹോദരന് 1 വർഷം കഴിയുമ്പോൾ വലിയ ഒരു ഹൃദയ സംബന്ധമായ രോഗം വന്ന് ഗൾഫിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരിക്കുകയാണ്. ആ കുടുംബം ഭയന്നിരിക്കുന്ന സമയത്താണ് അവരുടെ തന്നെ വലിയൊരു പ്രതീക്ഷയായ വിദേശത്ത് ജോലിയുള്ള ഒരു മകൻ രോഗം ബാധിച്ച്, അതും ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്നു. ആരും സഹായിക്കാനില്ല, കൂട്ടിനില്ല. ആ കുടുംബത്തിന്റെ ഭയം കണ്ട് വേദന മനസ്സിലാക്കി ആ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ദേവാലയത്തിലേക്ക് വാ. അവർ ദേവാലയത്തിലേക്ക് വന്നു. അൾത്താരയുടെ ചുറ്റും ഒരു ക്രാസി പിടിപ്പിച്ചിട്ടുണ്ട്. തേക്കിന്റെ കാലുകൊണ്ട് ഒരു ക്രാസി പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. സാധാരണ മനുഷ്യർക്ക് അൾത്താരയിലേക്ക് കയറി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ അഴിക്കാലിൽ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മകന്റെ ജീവന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ ജീവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ആ സഹോദരന് ഒരു കുഴപ്പം കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് സാധിച്ചു. മരണത്തോടും മല്ലിട്ട ആ ദുസ്സഹമായ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടു. അന്ന് ആ കുടുംബത്തിനോട് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറയാൻ ഒരു കാരണം ഈ വചനത്തിന്റെ അഭിഷേകം മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബം കടന്നുപോകുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നടുവിൽ എൻ്റെ കഷ്ടതകളിൽ എന്നെ സഹായിക്കാൻ, എന്നെ കരം പിടിച്ച് നടത്താൻ എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് ദൈവം വസിക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ദേവാലയം. ഇത് കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ പണിതുണ്ടാക്കിയ ഒരു കെട്ടിടമായിട്ട് കാണുന്ന കണ്ണുകൾക്ക് ഇതൊരു കെട്ടിടം മാത്രമേ അവരുടെ കണ്ണുകളിൽ കാണുന്നുള്ളൂ എങ്കിൽ അതിശയിക്കാൻ വഴിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടതകളും എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ വേദനകളും തിരിച്ചറിഞ്ഞ് എന്നെ സഹായിക്കാൻ വേണ്ടി ദൈവം വസിക്കുന്ന ഒരു ഭവനമാണ് എന്ന് ഞാനിതിനെ കാണാൻ പരിശ്രമിച്ചാൽ ഇതെനിക്കൊരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ വസിക്കുന്ന ദൈവത്തിന് എന്നെ സഹായിക്കാൻ സാധിക്കും, എൻ്റെ കണ്ണുനീരൊപ്പാൻ സാധിക്കും. എൻ്റെ വേദനിക്കുന്ന എൻ്റെ വേദന തിരിച്ചറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി എൻ്റെ നൊമ്പരങ്ങളെ അവിടുന്ന് കർത്താവ് ആശ്വസിപ്പിക്കും. എൻ്റെ തകർന്ന ജീവിതത്തെ പടുത്തുയർത്താൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവക ദേവാലയത്തിനോടുള്ള മനോഭാവം എനിക്കും നിങ്ങൾക്കും എന്താണ്? ഈ ദേവാലയം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. എന്തിനു വേണ്ടി? എൻ്റെ കഷ്ടതകളിലും എൻ്റെ കഷ്ടപ്പാടുകളിലും എന്നെ സഹായിക്കുന്ന ദേവാലയം. ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും അടുത്ത ഒരു അനുഗ്രഹത്തിന്റെ അവസ്ഥയാണ് ദേവാലയം. കാരണം എന്താ? ദൈവം എനിക്ക് വേണ്ടി സക്രാരിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് എന്നെ കാത്തിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ കാത്തിരിക്കുന്നവനാണ്. എനിക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ അവൻ പിടഞ്ഞു മരിച്ചത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതുകൊണ്ട് ആ സ്നേഹം ഇന്നും നമുക്ക് വേണ്ടി ദാഹിക്കുകയാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ കുർബാനയ്ക്ക് പോകാൻ മടി കാണിക്കുന്ന ധാരാളം മക്കളെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്.
വിശ്വാസം മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന സമയമായി മാറിയിരിക്കുകയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ദേവാലയത്തിന്റെ വാതിൽ നിനക്കായി തുറന്നിട്ടില്ലെങ്കിലും ആ ദേവാലയത്തിന്റെ അടുത്ത് പോയി ആ നടവാതിലിന്റെ മുമ്പിൽ പോയി നിന്ന് ദൈവം ഇതിന്റെ ഉള്ളിൽ വസിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി ഒരു 5 മിനിറ്റ് നേരം നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ആ ദൈവം നിന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കുമോ? ഈ വാതിൽ നിനക്കൊരു തടസ്സമാണോ? പ്രിയമുള്ളവരെ, കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും, കുർബാന ഇടവക ദേവാലയത്തിൽ നടന്നില്ലെങ്കിലും, നിനക്ക് നിന്റെ ഇടവക ദേവാലയത്തിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ആ ദേവാലയത്തിന്റെ മുൻപിലായിരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ദേവാലയം തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്കതിന് സാധിക്കും. കാരണം ദൈവം ഇപ്പോഴും നിനക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ കഷ്ടതയിലും എൻ്റെ കഷ്ടപ്പാടിലും എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവക ദേവാലയത്തോടുള്ള മനോഭാവത്തിൽ വലിയൊരു മാറ്റം വരുത്തി കൂടുതൽ അഭിഷേകത്തോടെ അനുഗ്രഹങ്ങൾ കരഗതമാകുവാൻ ഇടവക ദേവാലയത്തിൽ ഏറ്റവും ഭക്തിയോടെ നമുക്ക് വ്യാപരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വരൂ എന്നുള്ളം കാത്തിരിപ്പൂ, പൊന്തൂമന്ത ഹാസവുമാ പിന്നിൻ വാതിൽ തുറന്നു വരൂ. ദിവ്യകാരുണ്യ നായകനേ വരൂ എന്നുള്ളം കാത്തിരിപ്പൂ, മന്ദ ആസവുമാ പിന്നിൻ വാതിൽ തുറന്നു വരൂ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവ സ്നേഹം ചൊരിയട്ടെ.
ദാഹിക്കുന്ന മക്കൾക്ക് ദൈവസ്നേഹം നിറയട്ടെ. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മക്കളിലേക്ക് ദൈവസ്നേഹം നിറയണമേ. ഭയപ്പെട്ട് കഴിയുന്ന ദൈവജനത്തിന് ആ ഭയം എടുത്തു മാറ്റണമേ കർത്താ. ദൈവത്തിന്റെ ശക്തമായ കരം കൂടെ ആയിരിക്കണം. ആരുമില്ല എന്ന് തോന്നി ഒറ്റപ്പെടുന്ന ജീവിതങ്ങൾക്ക് കർത്താവെ കൂടെ ആയിരിക്കണമേ. ദേവാലയങ്ങളിൽ കർത്താവ് വിശുദ്ധ ബലി അണയുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. വൈറസ് പോലെ രോഗികളായിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ. ഈ വൈറസിനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമേ. അവിടുത്തെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കഷ്ടതകൾ കാണണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുന്ന ദൈവമേ, ആ പ്രയാസങ്ങളും സങ്കടങ്ങളും കഷ്ടതകളും എടുത്തു മാറ്റണമേ കർത്താവേ. അതുപോലെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ദാഹിക്കുന്ന ജനത്തിന് കർത്താവേ അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അഭിഷേകം നൽകണമേ. ആരാധന 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 യേശുവേ. ആരാധന 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 ആരാധന. Hallelujah, 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 hallelujah. Rektam, Thiru Rektam, Nangalil Veelatte, Shwe, 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 Satan, Shwe, Satan, Nengi Pogatte, Rektam, Thiru Rektam, Nangalil Veelatte, Satan, Satan, Dure Pogatte. ചേർന്ന് ഒരുമിച്ച് ഈശോയിലേക്ക് നോക്കി നമ്മൾ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ, സത്താൻ സത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ, സത്താൻ സത്താൻ ദൂരെ പോകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, രക്തന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശു രക്തത്താ, യേശുനാമത്തിൽ യേശു രക്തത്താ. രക്തന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗം മാറട്ടെ, വിടുതൽ നിറയട്ടെ. യേശുനാമത്തിൽ യേശു രക്തത്താ, യേശുനാമത്തിൽ യേശു രക്തത്താ. അടിമ ചങ്ങല പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ, അടിമ ചങ്ങല പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. അല്ലേലുയാ 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 അല്ലേലുയാ. ആരാധിക്കുന്നേ സൗഖ്യദായകനേ സുവീനെ, ആരാധിക്കുന്നേ ജീവദായകനേ സുവീനെ, ആരാധിക്കുന്നേ. അല്ലേലുയാ അല്ലേലുയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.